ഓക്സ്ഫോർഡ് അക്കാദമി, ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ്, 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 999-5691-408. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, എടാ, നമുക്ക് ജോഗ്രഫിയിൽ, അതായത് സോഷ്യൽ സയൻസിൽ, 4 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാപ്പ് റീഡിംഗ് അല്ലേ. അതായത് നമുക്കറിയാം 7-ാമത്തെ ചാപ്റ്ററും 8-ാമത്തെ ചാപ്റ്ററും അല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ 8-ാമത്തെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്ററും കൂടി ആയിട്ടാണല്ലോ നമുക്ക് 4 മാർക്കിന്റെ മാപ്പിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സെറ്റാക്കല്ലേ. അപ്പൊ മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും 4 മാർക്ക് ഉറപ്പിച്ചിട്ട് നമ്മൾ നിർത്തുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് 4 മാർക്ക് ഉറപ്പായ സ്ഥിതിക്ക് മക്കളെ ഒന്ന് ലൈക്ക് ഇട്ടോളിട്ടോ, ലൈക്ക് ഇട്ടിട്ട് തുടങ്ങുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തെങ്കിലും ഹബീബിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 400K അടുത്തോണ്ടിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ മക്കളെ, എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങാം. സാധാരണയായിട്ട് മക്കളെ, ഈ ഒരു മാപ്പ് റീഡിംഗിൽ നമുക്ക് ചോദിക്കാറുള്ളത് ഒരു മൗണ്ടെയിൻ അല്ലേ, ഒരു പർവ്വതനിര, നമുക്ക് പഠിക്കാനുള്ള 7-ാമത്തെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പർവ്വതനിരയായിരിക്കും നമുക്ക് 1 മാർക്കിന് ചോദിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് വരിക ഒരു നദിയാണ് അല്ലെ, ഹിമാലയൻ നദിയാവാം അല്ലെങ്കിൽ ഉപദ്വീപീയ നദിയാവാം, ഏതെങ്കിലും ഒരു നദിയായിരിക്കും നമുക്ക് അടുത്ത 1 മാർക്കിന് ചോദിക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ചാപ്റ്ററിന് ഒരു പ്ലാച്യു, ഒരു പീഠഭൂമി ആയിരിക്കും. നാലാമതായിട്ട് നമ്മളോട് ചോദിക്കുക 8-ാമത്തെ ചാപ്റ്റർ, അതായത് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പോർട്ട്, അതായത് ഇന്ത്യയിലെ ഒരു പ്രധാന തുറമുഖമായിരിക്കും. ഇതാണ് നമുക്ക് സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻസ്. ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്ന അതേ പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും വരിക. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ പെനിൻസുല റീജിയനിലെ മൗണ്ടെയിൻസും അതേപോലെ തന്നെ നമ്മുടെ അങ്ങ് ഹിമാലയൻ റീജിയനിലുള്ള മൗണ്ടെയിൻസുമാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിമാലയൻ റീജിയനിലെ മൗണ്ടെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് മനസ്സിലാക്കാം മക്കളെ. നിങ്ങൾക്ക് കാശ്മീർ, ഇതാണല്ലോ നമ്മുടെ ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന മേഖല അല്ലേ. ഇതാ ഇവിടെ ഞാൻ കറക്റ്റ് വരച്ചിരിക്കുന്നു, ഈ ഒരു ഏരിയയാണ് നമ്മുടെ ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന മേഖല അല്ലേ. ഈ ഒരു സംസ്ഥാനത്തിന്, ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിന്റെ മേലെ പൂച്ച വാന്തിയതുപോലെ 3 വരങ്ങട്ട് വരച്ചാൽ ഇതാണ് മക്കളെ നമ്മുടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, അതായത് ട്രാൻസ്ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 മൗണ്ടെയിൻസ് ആണ്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ചുമ്മാ പൂച്ചമാന്തിമാരി കാശ്മീരിൽ ഒരൊറ്റ വര വരച്ചു കഴിഞ്ഞാൽ 3 വരകൾ കിട്ടും. ഏറ്റവും ടോപ്പിലുള്ള വരയാണ് കാരക്ക. കാരക്ക ഓർത്താൽ മതി, ഇപ്പൊ നോമ്പ് സീസൺ അല്ലേ. കാരക്ക എന്ന് പറഞ്ഞാൽ കാരക്കോറം. ഓക്കെ, പിന്നെ ലഡാക്ക്, പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ അസ്കർ അല്ലേ, സസ്കർ, സസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടെയിൻ. ഇത് 3 മോർത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ കാശ്മീരിൽ നിന്ന് ഒരു വരങ്ങട്ട് വരച്ചു കഴിഞ്ഞാൽ നേരെ അരുണാചൽ പ്രദേശ് വരെ ഒരൊറ്റ വര. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ആക്കി ഇടാം, ഗ്യാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചങ്ങയാണ് ഹിമാദ്രി. എന്താണ് ഹിമാദ്രി? കാശ്മീർ മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന ഒരൊറ്റ വരയാണ് ഹിമാദ്രി. ഇനി ഹിമാദ്രിക്ക് നേരെ താഴെ കുറച്ച് ഗ്യാപ്പിട്ട് 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 വരച്ച് ഏകദേശം അരുണാചൽ പ്രദേശിന്റെ അടുത്ത് വരെ പോയാൽ അതാണ് ഹിമാചൽ. ഇനി അതിന് താഴെ വീണ്ടും കുറച്ച് ഈച്ച വരട്ട് 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 ഇങ്ങനെ പോയാൽ, അതായത് പൂച്ച ഒന്ന് നീളത്തിൽ മാന്താൻ പറഞ്ഞാൽ മതി, അപ്പോൾ ആ വരയാണ് സിബാലിക്ക്. അപ്പം 3 വര മേലെ വരച്ചു കഴിഞ്ഞാൽ അത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിനടിയിൽ നീളത്തിൽ രണ്ട് പൂച്ചനോട് മാന്താൻ പറഞ്ഞാൽ ഏതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിബാലിക്ക്. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഒരു സിബാലിക്കിന്റെ തൊട്ടടിയിലായിട്ട് ഇവിടെ മേഘാലയയുടെ ഭാഗത്ത് ചുമ്മാ ഒന്നങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഗാസി ഗാരോ ജയന്തിയ എന്ന് പറഞ്ഞ 3 കുന്നുകളായി, 3 അടിപ്പിച്ച് ഇവന്മാർ ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന കുന്നുകളാണ്. അതുകൊണ്ട് ഒരൊറ്റ വരെ ചതി ഗാസി ഗാരോ ജയന്തിയ. നിങ്ങൾക്ക് നാഗാ പാട്ടൈമം, ഗാസി സോറി മിസോ കുന്നുകൾ എന്നൊക്കെ പറഞ്ഞ കുറെ കുന്നുകളുണ്ട്, അതൊന്നും സാധാരണ ചോദിക്കാറില്ല. നിങ്ങൾ ഹിമാലയത്തിന്റെ ഭാഗത്ത് ഈ കുന്നുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു ഫ്രഷ് മാപ്പ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഇതിൽ ഞാനൊന്ന് വരച്ചരാം. ആദ്യം നമുക്ക് കാരക്കോറം എന്ന് പറഞ്ഞ മൗണ്ടെയിൻ എവിടെയാ നോക്കാം. ഒന്നുമില്ല, നിങ്ങൾ അധികം ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. കാരക്കോറം എന്ന് പറഞ്ഞാൽ കാശ്മീരിന്റെ തൊട്ട് മേലെ ഒരു വര, അത്രയുള്ള ഒരൊറ്റ വെട്ട്. ഇനി ലഡാക്ക് എന്ന് പറഞ്ഞാൽ ഓന്റെ താഴത്ത് വേറൊരു വര. ഇനി സസ്കർ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴത്ത് വേറൊരു വര. കഴിഞ്ഞിടോ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പൂച്ചമാന്തിമാരി ചുമ്മാ അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ചെറുതായിട്ട് മാന്തിയാൽ മതിയെ. പൂച്ചനോട് വല്ലാണ്ട് മാന്താൻ പറഞ്ഞാൽ പ്രശ്നമാണ്. ഇനി അടുത്തത് പൂച്ചനോട് നന്നായിട്ട് മാന്താൻ പറഞ്ഞോ, അടുത്തതാ ഇതേപോലെ ഇന്ത്യയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതായി? ഹിമാദ്രിയായി. അത് അങ്ങ് കാശ്മീരിൽ നിന്ന് തുടങ്ങി അരുണാചൽ പ്രദേശ് വരെ എത്തിക്കഴിഞ്ഞാൽ ഹിമാദ്രിയായി. ചെറിയ വ്യത്യാസം കണ്ടോ, വന്ന് മൈൻഡിയാണ്, മാർക്കിട്ടും. അതേപോലെ തന്നെ ഹിമാദ്രിക്ക് തൊട്ട് താഴെ കൂടിയ കുറച്ച് ഗ്യാപ്പിട്ടുങ്ങാണ്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതാണ് മക്കളെ ഹിമാചൽ. ഓക്കെ, ഇനി ഹിമാചലിന്റെ താഴെ കുറച്ചുകൂടി ഗ്യാപ്പിട്ടുങ്ങാണ്ട് വരച്ചു കഴിഞ്ഞാൽ അതാണ് സിവാലിക്ക്. മൂപ്പര് കുറച്ചും കൂടി ചെറുതാണ്, അപ്പം വലുത്, ചെറുത്, ചെറുത് എന്നിങ്ങനെ ഓർത്താൽ മതി. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ പറഞ്ഞതാ ഈ ഭാഗത്ത്, അതായത് മേഘാലയയുടെ ഭാഗത്ത് ചുമ്മാര് വരട്ട് കഴിഞ്ഞാൽ
അതാണ് കാസി ഗാരോ ജയന്തിയ. സിമ്പിൾ പരിപാടിയാണ് മക്കളെ, സിമ്പിളാണ്. ഇത് വേണം ഒന്നും കൂടി ഞാൻ വേറൊരു കളറിൽ കാണിച്ചുതരാം. അതായത് നമ്മുടെ ഏത് ഈ ഒരു മേഘാലയയുടെ ഭാഗത്തുള്ള ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്, പിന്നെ കാസി ഗാരോ ജയന്തിയ, ഇത്രയും കുന്നുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്ക് മക്കളെ, നമ്മുടെ പെനിൻസുല റിവേഴ്സും ഹിമാലയൻ റിവേഴ്സും. അതായത് ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള നദികളാണുള്ളത്, ഒന്ന് ഹിമാലയൻ നദികൾ, മറ്റൊന്ന് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുല റിവേഴ്സ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഹിമാലയൻ റിവേഴ്സ് അല്ലെങ്കിൽ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അതിന്റെ പോഷക നദികളുമാണ് ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത്. ഇനി ഉപദ്വീപീയ നദികളാണെങ്കിൽ അതിൽ പ്രധാനമായും ആറ് നദികളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാ? മഹാനദി, കൃഷ്ണ, ഗോദാവരി. ഗോദാവരിയാണ് അതിൽ ഏറ്റവും വലുത്. അത് ഓർത്ത് വെക്കണം, ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരും. വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ വേറൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. അതുകൂടാതെ നമ്മുടെ എം എസ് സൊല്യൂഷൻസ് ലൈവ് ക്ലാസ്സിലേക്ക് ഞാൻ ഓൾറെഡി കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആയാലും നമുക്ക് 80-ൽ 80 മാർക്ക് കിട്ടുള്ളൂ. 80-ൽ 80 മാർക്കാണ് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം പഠിക്കാം. ഇപ്പോൾ തൽക്കാലം മക്കൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, ഹിമാലയ പെനിൻസുല റിവേഴ്സ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി, അതേപോലെ തന്നെ നർമ്മദ, താപ്തി തുടങ്ങിയിട്ടുള്ള ചില നദികളാണ് നമ്മുടെ പെനിൻസുല റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇതിൽ ഹിമാലയൻ റിവേഴ്സ് ഇപ്രാവശ്യം വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാനൊന്ന് പറഞ്ഞുതരാം. അഥവാ ബിരിയാണി കൊടുത്താലോ, ചിലപ്പോൾ വന്നാലോ അല്ലേ, ഏതായാലും വരക്കല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ തിബറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു സാധനം ഇല്ലേ, നിങ്ങളിതാ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ സിന്ധു നദി എന്ന് പറയുക. എന്താ പറയുക? സിന്ധു നദി. അപ്പോൾ സിന്ധു നദി, ഞാൻ ചുമ്മാ സിന്ധു നദി നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഈ കാശ്മീരിൻ്റെ അടുത്ത ഒരു മുയ കണ്ടില്ലേ, ഈ ഒരു മുയ, ഇതിലൂടെ ചുമ്മാതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചും കണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ സിന്ധു നദിയായി. സിമ്പിൾ. ഓക്കെ, ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഒരു ഇച്ചിരി അങ്ങോട്ട് കൊണ്ട് മാറിയ കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ ഈ ഭാഗത്ത് കൂടിയാണ് വരുന്നത്, ഇഞ്ചി മാറിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വളമണ്ട് വളച്ചു കൊടുത്താൽ ഒരു യൂട്ടേൺ അടിച്ചാൽ നമ്മുടെ സിന്ധു നദിയായി. കിട്ടിയില്ല മക്കളെ? കിട്ടി. ഇനി അടുത്തത് നമ്മുടെ ഇതേ എന്താണ് ഈ മാനസരോവറിന്റെ കുറച്ച് താഴെ ചമയുങ്തുങ് എന്ന് പേരുള്ള ഒരു ഗ്ലേഷ്യർ, ഒരു ഹിമാലയുണ്ട്. ആ ചമയുങ്തുങ് എന്ന് പറഞ്ഞ ഗ്ലേഷ്യറിന്റെ ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് നേരെ അരുണാചൽ പ്രദേശിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന നദിയാണ് നമ്മുടെ ഏത്, ബ്രഹ്മപുത്ര. അപ്പോൾ അത് ഇതിൽ അടയാളപ്പെടുത്താൻ സിമ്പിളാണ്. ഈ സിന്ധു നദിയുടെ ഉത്ഭവത്തിന്റെ ഇന്ത്യയുടെ ഈ ഭാഗം നോക്കിയാൽ ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് നേരെ പോവാ, നേരെ പോയിട്ട് നേരെ പോവാ, നേരെ പോയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ അടിച്ചാൽ നമ്മുടെ ഏതായി, നമ്മുടെ ബ്രഹ്മപുത്രയായി. സിമ്പിളാണ്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ചൊന്നും വളയ്ക്കരുത്, വരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴുക്കം മട്ടിൽ വരയ്ക്കാം കേട്ടോ. ഇതാണ് ബ്രഹ്മപുത്ര. ഇനി നമ്മുടെ ഗംഗാനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇത്രയുള്ളൂ പണി, നേരെ ബ്രഹ്മപുത്രയായിട്ട് കൂടുക. ഓക്കെ, അപ്പോൾ സംഭവത്രയുള്ളൂ. ഇതാ ഇതാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ വെസ്റ്റ് ബംഗാളിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നമ്മുടെ ബ്രഹ്മപുത്രയായിട്ട് ജോയിൻ ചെയ്താൽ ഗംഗാനദിയായി. ഇത്ര സിമ്പിളാണ്. ഈ മൂന്ന് വര വരച്ചു കഴിഞ്ഞാൽ സിന്ധുവായി, ഗംഗയായി, ബ്രഹ്മപുത്രയായി, ഇങ്ങനെ വരച്ചാൽ മതി. അല്ലാതെ ഇത് വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട. ഇത് മൂന്നും കൂടി ഇങ്ങനെ കയറിലെ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത നദികൾ, അതായത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും ഉപദ്വീപീയ നദികളാണെന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം മക്കളെ. ശ്രദ്ധിക്ക്, ആദ്യത്തേത് ഏറ്റവും വലിയ ഗോദാവരി എന്ന് നോക്കാം. ഗോദാവരി, ഇവിടുന്ന് കുറേ ഗോദാവരി ഗോദാവരി എന്ന് പറഞ്ഞാൽ കുറേ സ്ഥാനം കാണിക്കുന്ന അതിൻ്റെ പോഷക നദികളൊക്കെയാണ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിതാ ഈ ഭാഗം, ഈ ഗുജറാത്തിൻ്റെ കുറച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതായത് ഇന്ത്യയുടെ ഈ പൊന്തി നിൽക്കുന്ന ഈ ഭാഗത്താണ് ഗോദാവരി എൻഡ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള മാപ്പിലേക്ക് വരികയാണെങ്കിൽ മക്കളെ, ഇതിങ്ങനെ പോകുമ്പോൾ ഈ ഒരു എൻഡിങ്, ഈ ഒരു ഭാഗത്തല്ലേ ഗോദാവരി കിടക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്താണ് ഗോദാവരി എൻഡ് ചെയ്യുന്നത്. ഏകദേശം ഗുജറാത്തിൻ്റെ താഴത്തുനിന്നല്ലേ തുടങ്ങുന്നത്, അതിൽ ഏകദേശം നോക്കിയാൽ കാണാം. അപ്പം നിങ്ങൾ ഒന്നും നോക്കേണ്ട ഹബീബി, ചുമ്മാ ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് ഗോദാവരി. ഓക്കെ, ഏകദേശം വന്നാൽ മതി. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഏകദേശം ക്ലിയർ ആയ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ഗോദാവരി കഴിഞ്ഞില്ലേ, പഠിച്ചില്ലേ? ഇനി നമുക്കടുത്ത് കൃഷ്ണനെ നോക്കാം. കൃഷ്ണാനദീത ഇവിടെ നിന്ന് മഹാരാഷ്ട്രയുടെ ഒക്കെ ഭാഗത്തു നിന്ന് നേരെ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഗോദാവരിയുടെ കുറച്ച് താഴെ നിർത്താൽ മതി. ഗോദാവരിയുടെ അടുത്ത മുയയിലാണ് കൃഷ്ണ അവസാനിക്കുന്നത്, അതായത് ഈ കഷ്ണത്തിൽ. ഓക്കെ, അപ്പൊ സിമ്പിളാണ്. മേലെ ഗോദാവരി, അതിന്റെ നേരെ താഴെ കൃഷ്ണയാണ്, അടുത്തടുത്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് കുറച്ച് താഴത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അതാ ഇത്രയുള്ളൂ പണി, പ്രശ്നം കഴിഞ്ഞു. കണ്ടില്ലേ, ഏകദേശം ഒരേപോലെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ക്ലിയർ ആയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൃഷ്ണയോ, അല്ലാതെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് അടയാളപ്പെടുത്തി പഠിക്കണം. ഇതിനൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടാൻ പറ്റിയ സാധനമാണ് കേട്ടോ. സിമ്പിൾ ട്രിക്കാണ്. ഇനി അടുത്ത് കാവേരിയാണ്. കാവേരി ഇതിൻ്റെ നേരെ താഴെയാണ് ഇതാ കിടക്കുന്നത്, നമ്മുടെ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു കൂർത്ത ഭാഗത്തിൻ്റെ കുറച്ച് മേലെയിലടാം. കണ്ടില്ലേ, കൂർത്ത ഭാഗത്തിൻ്റെ കുറച്ച് മേലെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കുറച്ച് മേലേക്കലട തുടങ്ങണെ, കേരള ദേശം ഇവിടെ മേലേക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ചുമ്മാതാ ഇത്രയുള്ളൂ. ഓക്കെ, ചുമ്മാ കേരളത്തിൻ്റെ കുറച്ച് മേലിൽ നിന്ന് തമിഴ്നാടിൻ്റെ കവരള കർണാടകയുടെ ഭാഗത്തു നിന്ന് നേരെ അങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ കാവേരിയായി. പ്രശ്നം കഴിഞ്ഞില്ലടാ, പ്രശ്നം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള മഹാനദിയാണ്. മഹാനദി ഇതാ ഇവിടെ ഉണ്ട് കണ്ടോ, മഹാനദി ഇത് അവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ മഹാനദി എവിടെയാണ് വന്നിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തല്ലേ, കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ കണ്ട് കട്ട് ചെയ്താൽ മഹാനദിയാടാ. എത്ര സിമ്പിളാണ് നോക്കിയാൽ, സിമ്പിളായിട്ട് ഓരോ മാർക്ക് അങ്ങ് ചുമ്മാ അങ്ങോട്ട് ഒരു വര അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ
നദിയായി അല്ലേ. പിന്നെ അടുത്തേതാ നമ്മുടെ മഹാനദി കഴിഞ്ഞു, മൂന്ന് നാലെണ്ണായി, ഇനി രണ്ടെണ്ണം നമ്മുടെ പടിഞ്ഞാറോട്ടാണ്. ഇതൊക്കെ കിഴക്കോട്ടേക്ക് ഒഴുകുന്നത് അല്ലേ, ഇനി രണ്ടെണ്ണം മാത്രം പടിഞ്ഞാറോട്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് വൺവേടൊക്കെ ചോദിക്കാം, ഉപദ്വീപിയ നദികൾ പെനിൻസുല റിവേഴ്സിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ മക്കളെ? നർമ്മദയും താപ്തിയാണ്, രണ്ട് ഇരട്ട കുട്ടികളാണ് അല്ലേ. സോ നർമ്മദ ചേച്ചിയെ നമുക്ക് ആദ്യം നോക്കാം. നർമ്മദ ചേച്ചിതാ നമ്മൾ മഹാനദിയുടെ കാര്യം പറഞ്ഞില്ലടാ, ആ മഹാനദിയുടെ തൊട്ടടുത്ത് തന്നെ മൈക്കല റേഞ്ചസ് എന്നാണ് ഈ രണ്ടും വരുന്നത് അല്ലേ. അപ്പോൾ ഇതും മൈക്കല റേഞ്ചസ് എന്നാണ്, ഇതും മൈക്കല റേഞ്ചസ് എന്നാണ്. അപ്പോൾ മൈക്കല നിരകൾ എന്നായതുകൊണ്ട് രണ്ടും ഏതാണ്ട് അടുത്തടുത്താന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ നമ്മുടെ മഹാനദി വരുന്നതിന്റെ തൊട്ടടുത്ത് നേരെ ഇടത്തോട്ട് ഗുജറാത്തിന്റെ ഈ ഇടുക്കുണ്ടല്ലോ, ഇവിടേക്കാണ് വരുന്നത്. കണ്ടില്ലേ, രണ്ടും ഏകദേശം അടുത്തടുത്ത നർമ്മദയും താപ്തിയും. അപ്പൊ നമുക്ക് നമ്മൾ ഏകദേശം മഹാനദി വടല്ലേ വെച്ചത്, അതിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങടാ. പ്രശ്നം കഴിഞ്ഞ് നർമ്മദയായി, നർമ്മദയായി. ഇനി നമുക്ക് അടുത്തത് ഏതാ, നർമ്മദ കഴിഞ്ഞാൽ നേരെ താഴത്ത് ഏകദേശം ഒരു പകുതി എന്നാണ് നർമ്മദിന്റെ താഴത്തേക്കാണ് താപ്തി വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഒരു പകുതി എന്ന് കൊടുക്കാം, ഇവിടെ താപ്തിയായി, പ്രശ്നം കഴിഞ്ഞു. അപ്പൊ ആറ് നദികളായില്ലേ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും മക്കളെ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക, ഉറപ്പിച്ചോ ഉറപ്പിച്ചോ. മിക്കവാറും ഈ താഴത്തുള്ള ഈ ആറെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തിങ്കളാഴ്ചത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ ഏതോ ഒരു നദി നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ടല്ലടാ. മിക്കവാറും ഗോദാവരി ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യം, ഗോദാവരിയോ മഹാനദിയോ നിങ്ങൾക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം. എന്തായാലും വേണ്ടില്ല, നാല് എല്ലാം പഠിക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, ഈ ഒരു ഭാഗത്തുള്ളത് ഏറ്റവും ടോപ്പിൽ മഹാനദിയാണ്. ഓർത്തു വെക്കാൻ എന്തെങ്കിലുമൊക്കെ കോഡുകൾ എഴുതി വെച്ചടാ. ആദ്യത്തേത് ഏതാ, മഹാനദിയല്ലേ, ഇപ്പുറത്തുള്ള മഹാനദിയാണ്. പിന്നെ അടുത്തത് ഗോദാവരി അല്ലടാ, മഗോ അല്ലേ. പിന്നെ അടുത്തേതാണ് കൃഷ്ണയാണ്, മഗോക്ർ അല്ലേ. ഓക്കെ, അടുത്തേതാ കാവേരിയാണ്, മഗോക്രക. അടിപൊളി അടിപൊളി പേര്, ഇത്ര നല്ല ഭംഗിയുള്ള പേര് ആർക്കും കണ്ടോ? നിങ്ങൾ കുട്ടികളുണ്ടാവുക, നിങ്ങളെ കുട്ടിക്കെട്ടുകൊടുത്തേക്കടി, മഗോക്രക. ഓക്കെ, അപ്പോൾ ഓനക്ക് പിന്നെ തെറ്റൂലല്ലോ, ഓനെ കാണണം, ഓൻ്റെ ചങ്ങൈമാർക്കും തെറ്റൂല നദികൾ അടയാളപ്പെടുത്താണ്ടെങ്കിൽ അല്ലേ. ആ നമ്മളോട് കടി. പിന്നെ ഇനി ലെഫ്റ്റിലേക്ക് വന്ന നർമ്മദ താപ്തി, അത് പിന്നെ മേലെ നർമ്മദയാണ്, താഴത്ത് താപ്തിയാണ്, നദാ. അടിപൊളി, അത് നല്ല പേരല്ലേ, നദാ. അപ്പൊ എന്തായാലും മക്കളെ ഇങ്ങനെ രണ്ട് പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് തെറ്റൂല. ഓക്കെ, ഇനി ഇപ്പുറത്തുള്ള സാധനം പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മക്കളെ പരിപാടി കഴിഞ്ഞില്ലേ, എളുപ്പല്ലേ, സിമ്പിൾ അല്ലേ. അപ്പം പിന്നെ ഇത് സെറ്റാക്കി. നമ്മളിപ്പം രണ്ട് മാർക്ക് പഠിച്ചില്ലടാ, രണ്ട് മാർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. മൗണ്ടെയും കംപ്ലീറ്റ് ആയില്ല, നമ്മൾ ഹിമാലയത്തിലെ മലനിരകൾ മാത്രമേ പഠിച്ചത്. നമ്മുടെ ഉപദ്വീപിയ റീജിയനിൽ കുറച്ച് മലകൾ കൂടി പഠിക്കണം, അതുകൂടി കംപ്ലീറ്റ് ആയാലും നമുക്ക് രണ്ട് മാർക്ക് കിട്ടുള്ളൂ. എന്തായാലും ഒരു മാർക്ക് നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. അടുത്ത മക്കളെ, നമുക്ക് ഉപദ്വീപിയ പീഠഭൂമിയുടെ പിക്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാർക്ക്, ഈ മാപ്പ് പഠിച്ചാൽ രണ്ട് മാർക്ക് കിട്ടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മൗണ്ടെയിനും കിട്ടും, അതേപോലെ തന്നെ നമ്മളിപ്പം പഠിക്കാൻ പോണ പീഠഭൂമികളും ഇതിനുള്ള തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം മൗണ്ടെയിൻസിൻ്റെ ബാക്കി നോക്കാം. നമ്മൾ നേരത്തെ കാറക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതിൻ്റെ ബാക്കി കഷ്ണമാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ രാജസ്ഥാൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കഷ്ണമുണ്ട്, ഞാൻ ഇതിലൊന്ന് വരച്ചരാ. ഇവിടെ കണ്ടോ, ഗുജറാത്തിൻ്റെ ഈ ഭാഗം, ഈ ഭാഗത്ത് ചുമ്മാ ഒരു വര, ചുമ്മാ കുറച്ച് നീളത്തേക്കോട്ടെ, ഒരു ചുമ്മാ ഒരു വര, ഗുജറാത്തിൻ്റെ കുറച്ച് മേലായിട്ട് ചുമ്മാ ഒരു വരട്ട് കഴിഞ്ഞാൽ അതാണ് ആരവല്ലി, നാഗവല്ലി അല്ല, ആരവല്ലി. ഇനി അതിൻ്റെ താഴെ ഈ ആരവല്ലിക്ക് പാരലൽ ആയിട്ട് ചുമ്മാ അങ്ങനെ രണ്ട് വര, രണ്ട് വരട്ട് കഴിഞ്ഞാൽ മേലെയുള്ളതാണ് വിന്ധ്യാ നിരകൾ, താഴെയുള്ളതാണ് സത്പുര നിരകൾ. അപ്പം നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ ഒരു ഗുജറാത്തിൻ്റെ ഈ നേരെ നോക്കിയാൽ മതി. ഇതാ ഒന്നേ രണ്ട്, രണ്ട് വര. ഓക്കെ, ആദ്യത്തെ വേണം കുറച്ച് നീണ്ടോട്ടെ, വിന്ധ്യാ നിരകൾ, സത്പുര നിരകൾ, ഈ രണ്ട് നിരകളാണ് അടുത്ത രണ്ട് പർവ്വത നിരകൾ. ഇനി അടുത്തത് വളരെ സിമ്പിളാണ്, ഇവിടെ കണ്ടോ, ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട്, അതായത് പടിഞ്ഞാറ് ഭാഗം, ഇതല്ലേ പടിഞ്ഞാറ് അറബിക്കടല്ലേ, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നീളത്തിൽ കിടക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഗുജറാത്തിൻ്റെ കുറച്ച് കഴിഞ്ഞു വിടുമ്പോൾ എന്ത് ചെയ്യുക, നീളത്തിൽ അങ്ങ് കേരളം വരെ ഒരു വരണ്ട് വരയ്ക്കുക. ഇതാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘട്ട്. ഇനി ഇപ്പുറത്ത് കണ്ട മക്കളെ, നിങ്ങൾ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ കുറേ ഇങ്ങനെ കഷ്ണം മുറിഞ്ഞ മാതിരി കുറച്ചെണ്ണം, ഇതാണ് ഈസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമ പൂർവ്വഘട്ടം. അപ്പം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷാ പേപ്പറിൽ വെസ്റ്റേൺ ഘട്ടാണ് ചോദിച്ചെന്നാ തോന്നുന്നത്. മിക്കവാറും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ടമായിരിക്കും. ഇനി തിരിച്ചാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരാൻ ചാൻസ്, അതല്ലെങ്കിൽ ആരവല്ലി ആയിരിക്കും ചോദിക്കുക. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ആരവല്ലിയാണ്, നോക്കി വെച്ചോ, അങ്ങനെ ചെരിച്ചൊരു വര വരച്ചോളൂ കേട്ടോ. അപ്പം എന്തായാലും ഈസ്റ്റേൺ ഘട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒന്നുമില്ലടാ, അതാ ഇങ്ങനെ ഇങ്ങനെ വരച്ചു, നിങ്ങൾ അതിലുള്ള മാതിരി ഒന്നും വരയ്ക്കേണ്ട, കുറച്ച് മുറിഞ്ഞ് ഈ ബോർഡറിലൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈസ്റ്റേൺ ഘട്ട്. സിമ്പിൾ അല്ലേ. അപ്പം നമുക്ക് അഞ്ച് മൗണ്ടെയിൻ ഇവിടെ പഠിച്ചു, നേരത്തെ മേലെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഞാൻ അതാ വരച്ചുതരാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിന്നെ അതേപോലെ തന്നെ ഹിമാദ്രി, പിന്നെ ഹിമാചൽ, പിന്നെ സിവാലിക്ക്, പിന്നെ അതേപോലെ ഗാസി, ഗാരോ, ജയന്തിയ, ഇത്രയല്ലുള്ളൂ ഈ പറഞ്ഞ. അതിൻ്റെ കൂടെ ആരവല്ലി, വിന്ധ്യ, സത്പുര, പിന്നെ പശ്ചിമഘട്ടം, പിന്നെ പൂർവ്വഘട്ടം. ഓക്കെ, അതായത് ഈ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, ഇത്രയും മലകൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് സ്വന്തമായിട്ട് പേര് ചെയ്താൽ പഠിക്കുക. ഓരോ മാപ്പുകളെടുത്ത് പഠിച്ചുകൊണ്ട് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, നിങ്ങളുടെ ഒരു മാർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ രണ്ട് മാർക്ക് കിട്ടി നമുക്ക്, മലകളുടെ മാർക്കും കിട്ടി, അതേപോലെ തന്നെ എന്തിൻ്റെ മാർക്കും കിട്ടി, മൗണ്ടെയിൻ്റെ മാർക്കും കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ഇനി മക്കളെ നമുക്ക് ഇതേ ചിത്രത്തിൽ നിന്ന് തന്നെ പീഠഭൂമികൾ, പ്ലാറ്റ്യൂസും കൂടി കണ്ടുപിടിക്കാം. പ്ലാറ്റ്യൂസും ഒരു മാർക്കിന് ചോദിക്കും. ഇപ്രാവശ്യം നിങ്ങൾക്ക് കച്ച്, ഇതെങ്ങാനാണ് ചോദിച്ചതെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ മേലത്തെ കണ്ടത്തിലാണ്. ഇതാ ഇതിനകത്ത് ചുമ്മാ ഒരു വരട്ട് കണ്ട് വേണമെങ്കിൽ ഒരു ഇങ്ങനെ ഷെയ്ഡിങ് കൊടുത്തോ, പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി. അതാണ് നമ്മുടെ കച്ച്. ഇനി അതിൻ്റെ താഴെ അടുത്ത കണ്ടത്തിൽ ചുമ്മാ ഒരു വട്ടിട്ട് വെച്ചാൽ അതാണ് കത്തിയവാർ. ഓക്കെ, അപ്പോൾ കച്ച് ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി കത്തിയവാർ ചോദിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇപ്രാവശ്യം കൂടുതലും ചോദിക്കാൻ സാധ്യത ഇതാ. ഇവിടെ നിങ്ങൾ ചുമ്മാ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് കണ്ടിട്ട്, റൗണ്ട് വേണ്ട, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇടുന്നതാണ് ഏറ്റവും ഭംഗി.
ഓക്കെ. ഏകദേശം ട്രയാങ്കിൾ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഏരിയയാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാച്ചു എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ കുറച്ച് ഈ ഒരു താഴ്ത്ത് കേരളത്തിൻ്റെ അവിടെ എത്തണ്ട, കേരളത്തിൻ്റെ കുറച്ച് മേലെ നിന്ന് ചുമ്മാ ഒരു വി ഷേപ്പിൽ ഒരു കണ്ടങ്ങനെ മുറിച്ചിട്ടാൽ ഇതാണ് ഡെക്കാൻ പീഠഭൂമി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം, കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ റൗണ്ട് ഇട്ട് വെച്ചാൽ തന്നെ അതാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാച്ചു. ഇനി ഇന്ത്യയുടെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ വിന്ധ്യാസത്പുര പർവ്വനിരകളൊക്കെ എഴുതിയിട അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ചുമ്മാ റൗണ്ട് ഇത് വെച്ചാൽ അതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാച്ചു. അതായത് നമ്മുടെ ഈ ഒരു ഭാഗിലട, ഈ ഒരു ഒറീസയുടെ ഒക്കെ ഭാഗം, ഇവിടെ ചുമ്മാ കിഴക്ക് ഭാഗത്ത് ചുമ്മാ ഒരു റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി, ഒരു മീഡിയം സൈസുള്ള റൗണ്ട് മതി, വല്ലാണ്ട് വലിപ്പം വെച്ചിട്ട് മേലോട്ടൊന്നും പോകണ്ട. അപ്പോൾ ഇതാണ് ചോട്ടാ നാഗ്പൂർ പ്ലാച്ചു. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം, പ്ലാച്ചൂസ് ചോദിച്ചാൽ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം, വല്ലാണ്ട് അലമ്പാക്കണ്ട. ഇനി അടുത്തത് നേരെ റൈറ്റ് സൈഡിൽ, ഏകദേശം സെൻറ്ററായിട്ട്, റൈറ്റ് സൈഡിലല്ല, ഇന്ത്യയുടെ സെൻറ്ററിൽ, ഇന്ത്യയുടെ മധ്യപീഠഭൂമി, ഏകദേശം രാജസ്ഥാൻ നമ്മൾ ആരവല്ലി വരച്ചില്ലാണ് നേരത്തെ ഇങ്ങനെ, ആ ആരവല്ലി വരച്ചതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്ന ഇന്ത്യയുടെ സെൻറ്ററിൽ ഉണ്ടാകും, ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് കാണുന്ന പ്ലാച്ചുവിനെയാണ് നമ്മൾ മാൾവാ പീഠഭൂമി അഥവാ മാൾവാ പ്ലാച്ചു എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യപീഠഭൂമി, സെൻട്രൽ പ്ലാച്ചു എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ച് പ്ലാച്ചുസ്, അഞ്ച് പീഠഭൂമികളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് മാൾവാ, ഇത് ചോട്ടാ നാഗ്പൂർ, ഇത് ഡെക്കാൻ, ഇത് കത്തിയവാർ, ഇത് കച്ച്. ഓക്കെ, മേലെ കച്ച്, താഴെ കത്തിയവാർ, കച്ച് കത്തി, കച്ച് കത്തി, അത് ഓർത്താൽ മതി. മക്കളെ, നമ്മൾ മാപ്പിൻ്റെ 3 മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 8-ാമത്തെ ചാപ്റ്ററിൽ ഇതാ അവിടെ നിങ്ങൾക്ക് പോർട്ടുകൾ, തുറമുഖങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ്ട് 12 തുറമുഖങ്ങളുണ്ട്. ആ 12 തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ എല്ലാമൊന്നും പഠിക്കേണ്ട, സാധാരണ ചോദിക്കുന്ന ചിലത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ ദാ ഗുജറാത്തിൻ്റെ ഈ ഇടുക്കിൽ ഇവിടെ ഒരു ഗ്യാപ്പിട്ട് വെച്ച് കണ്ടതോ, ഈ ഗ്യാപ്പിട്ട തുറമുഖങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. അതിൽ ഈ ഗ്യാപ്പിട്ട് വെച്ചുകൊടുത്ത് കണ്ടില്ല, ഏതാണ് കണ്ടില്ല, കണ്ടില്ല എന്ന് പറയണ്ട. ഇതാ ഈ സെൻറ്ററിൽ ഇവിടെ കാണുന്നതാണ് കണ്ടില. ഓക്കെ, എന്താ പറയുക, കണ്ടില. നിങ്ങളിങ്ങനെ എല്ലാം അടയാളപ്പെടുത്തിയേക്കുണ്ട്. നിങ്ങൾ ജസ്റ്റ് തുറമുഖം ചോദിച്ചാൽ ഇങ്ങനെ വട്ടത്തിൽ ഒരു കുമ്പളങ്ങ ഇട്ട് വെക്കുക, ചെറിയൊരു ഡോട്ട് ഇട്ട് വെക്കുക ഇതിൽ കണ്ട മാതിരി. ഇനി കണ്ടില കഴിഞ്ഞാൽ നേരെ താഴോട്ട് വന്നാൽ ഇതാണല്ലോ നമ്മുടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ വലിയ സ്റ്റേറ്റ് അല്ലേ. ആ മഹാരാഷ്ട്രയിൽ ദേണ്ടേ പ്രധാന നഗരം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മുംബൈ, ആ മുംബൈയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു തുറമുഖം കാണാം, അതാണ് മുംബൈ തുറമുഖം. അപ്പോൾ നേരെ താഴോട്ട് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗുജറാത്തിൻ്റെ കുറച്ച് താഴെയായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇവിടെ കുറെ ഇങ്ങനെ കുളുകുളു എന്ന് പറഞ്ഞ കണ്ടില്ലേ, അവിടെ കണ്ട് അടയാളപ്പെടുത്തിയാൽ മതി, അതാണ് മുംബൈ. ഓക്കെ, മുംബൈ, നമ്മുടെ റോക്കി ബൈയുടെ മുംബൈ. ദെൻ മുംബൈയുടെ തൊട്ട് താഴെ തന്നെ മുംബൈയോട് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അടുത്ത തുറമുഖം, അതാണ് നെവാ ഷേവ. ഓക്കെ, നെവാ ഷേവ. ഓക്കെ, അപ്പം നെവാ ഷേവ എന്നല്ലേ, നോവാ ഷേവ എന്നൊക്കെ പറയും. ഓക്കെ, ആ സാധനം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് നേരത്തായ ഇവിടെ ഒരു ഇത്തിരി കുഞ്ഞനായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട്, ഗോവ. ആ ഗോവയിൽ കാണപ്പെടുന്ന മറ്റൊരു തുറമുഖമാണ്. നേരെ കുറച്ച് താഴത്തോട്ട് വരച്ചാൽ മതി, നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സെൻറ്റിമീറ്ററിന് അളവ് എടുത്താൽ മതി, കുറച്ച് താഴോട്ട് വന്നാൽ അതാണ് മർമ്മഗോവ എന്നാണ്, മർമാടി തൈല ഓർത്താൽ മതി, മർമ്മഗോവ. ദെൻ അതിൻ്റെ താഴെ നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറി, കേരളത്തിൻ്റെ ബൗണ്ടറിയിൽ കർണാടകയുടെ ഭാഗത്ത്, കേരളത്തിനോട് കുറച്ച് മേലെയായിട്ട് കർണാടകയുടെ ഭാഗത്ത്, കർണാടകത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തുറമുഖമാണ് മംഗലാപുരം, അതായത് മാംഗ്ലൂർ, മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഓർക്കുക, അതങ്ങ് കർണാടകയിലാണ്. ഇനി അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും താഴോട്ട് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലേക്ക് എത്തിയാൽ ഇമ്പട സ്വന്തം കൊച്ചി കാണാം. നേരാണേ നമ്മുടെ കൊച്ചി, ഇത് നമ്മുടെ മുത്താണേ, പറയാനുണ്ടേ നമ്മുടെ കൊച്ചി, കഥ ചൊല്ലാൻ പലതുണ്ട്. എന്തെങ്കിലായിക്കോട്ടെ, അപ്പോൾ കൊച്ചി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ, ഓർത്ത് വെക്കുക. നമ്മൾ വെസ്റ്റേൺ കോസ്റ്റ്, അതായത് പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഏതാ ഏറ്റവും ടോപ്പിൽ കണ്ടില്ല, അപ്പോൾ കണ്ട, കണ്ട ഓർക്കുക. പിന്നെ അടുത്ത മുംബൈ, കണ്ടാമു, കണ്ടാമു. ഓക്കെ, പിന്നെ അടുത്ത ഏതാണ്, അപ്പൊ നിങ്ങളിങ്ങനെ ഓർക്കുക, ക മു. ഓക്കെ, ഓരോന്നിങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ അടുത്ത നേവാ ഷേവ അല്ലേ, നേ. ഓക്കെ, പിന്നെ അടുത്ത ഏതാണ്, മർമ്മ, മർ. ഓക്കെ, പിന്നെ അടുത്തേതാ മംഗ്ലൂര്, മംഗലാപുരം അല്ലെങ്കിൽ മങ്ക. അപ്പൊ ഇതാണ് കമോ നേ മർ മങ്ക. അടിപൊളി, അടിപൊളി പേരാണ്, അടിപൊളി പേരാണ്. അപ്പൊ ഇതെവിടെങ്കിലൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതേപോലെ പഠിച്ചിട്ട് ഓർഡറിന് പഠിക്കാൻ പറ്റും. അടുത്ത പരിപാടി നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റ്, അതായത് കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണുള്ളതെന്നാണ്. ഇവിടെ നോക്കിയാൽ 6 ഇവിടെയുണ്ട്, 6 ഇവിടെയുണ്ട്, മൊത്തം 12 ഉള്ളത് അല്ലേ. ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് തൂത്തിക്കുടി അഥവാ തൂത്തിക്കോൾ, നമ്മുടെ ശ്രീലങ്കയുടെ ഭാഗത്ത് ഏറ്റവും താഴെയുള്ള ചുളിവിൽ, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ തൂത്തുക്കുടി കിടക്കുന്നത്. തൂത്തു, ഓക്കെ, തൂത്തണ്ട, തൂത്തുക്കുടി. ഓക്കെ, പിന്നെ അടുത്തേതാ തൂത്തുക്കുടി കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ കുറച്ച് ടോപ്പിലായിട്ടാണ് ചെന്നൈ തുറമുഖം. നമ്മുടെ സ്വന്തം ചെന്നൈ അല്ലേ. അപ്പൊ ചെന്നൈ ദാ ഇവിടെ മേലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചെന്നൈ കിടക്കുന്നത്, ചെന്നൈ. ഓക്കെ, അതായത് നമ്മുടെ മംഗലാപുരത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട്, ഇവിടെ കണ്ട മാംഗ്ലൂരിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് നമ്മുടെ ചെന്നൈ കിടക്കുന്നത്. അത് ഓർത്താൽ മതി, ഏകദേശം രണ്ടും ഒരു ഏകദേശ സെയിം വര വരുത്തി അല്ലേ, ഏകദേശം അടുത്താണ്. ഇനി അവിടെ നിന്ന് കുറച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്താണ് വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള തുറമുഖം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ രണ്ട് റിവേഴ്സിനെ പറഞ്ഞിരുന്നു. ഉപദ്വീപീയ നദികളുടെ ഏറ്റവും നീളം കൂടിയ ഗോദാവരി നദി, അത് ഏകദേശം ഈ ഭാഗത്താണ് എൻ്റെ എന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ കൃഷ്ണ നദി ഇവിടെയാണ് എൻ്റെ എന്ന് പറഞ്ഞു. ഈ രണ്ട് കണാപ്പുവിൻ്റെ അടുത്തിലെ രണ്ട് മുയകൾ, അതിൻ്റെ നേരെ തൊട്ട് മേലെയായിട്ട് കുറച്ച്
അങ്ങോട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള തുറമുഖമായി. അപ്പം നമുക്കിവിടെ എന്താ കൃഷ്ണ, ഇവിടെ ഗോദാവരി, അപ്പോൾ അവിടുന്ന് കുറച്ച് മേലോട്ട് വന്നാൽ വിശാഖപട്ടണം, വിശ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമ ഒറീസ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റായി, ഒറീസ, ഒഡീഷ. ഓക്കെ, ഒഡീഷയുടെ അവിടെ നമുക്ക് കാണാം പാരദ്വീപ് എന്ന് പറഞ്ഞ ഒരു പാര. ഓക്കെ, പാരദ്വീപ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു വളയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഉണ്ട കണ്ടില്ലേ, ഒരു ഉണ്ട, ആ ഉണ്ടയുടെ ഭാഗത്തിനെ നമുക്ക് കാണാം പാരദ്വീപ്, പാരവെക്കുന്ന ദ്വീപാണ് അല്ലേ, പാരദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖം കാണാം. അവിടെ നിന്ന് വീണ്ടും മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൽഡിയ എന്ന് പറയുന്ന കൽക്കത്തയിലെ ഒരു തുറമുഖം കാണാം. അവിടെ നിങ്ങൾക്ക് ഇതാ ഈ ജസ്റ്റ് ഈ ഒരു ബെൻഡിൽ നിങ്ങൾ കൊടുത്താൽ മതി, അധികം ഒന്നും മേലോട്ട് പോകണ്ട, ഇതാണ് ഹാൽഡിയ. ഓക്കെ, പാലല്ല ഹാൽഡിയ. ഇനി അവിടെ നിന്ന് കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഉൾഭാഗത്തേക്കായിട്ട്, അതായത് കടലിന് കുറച്ച് ഉൾഭാഗത്തേക്കായിട്ട് ഗംഗാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് കൽക്കത്തയിലെ ഹൂഗ്ലി അല്ലെങ്കിൽ കൽക്കത്ത തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം. അപ്പോൾ അത് ഏകദേശം ഈ ഒരു ഉള്ളിലേക്കാണ്, ഉള്ളിലേക്ക്, അതായത് കൽക്കത്ത തുറമുഖം എന്നറിയപ്പെടുത്തിയാൽ മതി. കുറച്ചങ്ങോട്ട് മേലോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് കാണാം. അപ്പോൾ മക്കളെ ഒന്നുകൂടി പറയുകയാണ്, കണ്ടില, മുംബൈ, നെവാഷേവ, മർമഗോവ, മംഗളൂരു, പിന്നെ അതേപോലെ കൊച്ചി, പിന്നെ തൂത്തുക്കുടി, ചെന്നൈ, പിന്നെ വിശാഖപട്ടണം, അതേപോലെ പാരദ്വീപ്, ഹാൽഡിയ, പിന്നെ കൊൽക്കത്ത. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 12 തുറമുഖങ്ങൾ. ഈ 12 തുറമുഖങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 4 മാർക്ക് സെറ്റാണ്, സെറ്റാണ്, സെറ്റാണ്. ഇനി മക്കളെ നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാപ്പടയാളപ്പെടുത്താൻ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്ത എന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതാണ് നിങ്ങൾക്ക് മാപ്പ് എഴുതാനുള്ള പേപ്പർ അല്ലെങ്കിൽ മാപ്പ് തന്നിട്ടുള്ള പേപ്പർ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം ഇതാണ്, 4 ചോദ്യങ്ങൾ. ഇത് ഏകദേശം ഒരു 20-ാമത്തെ ചോദ്യമാണെന്ന് വിചാരിക്കുക. എത്ര നമ്പർ എന്ന് എനിക്ക് ഓർമ്മയില്ല, 15-ാമത്തെ തോന്നുന്നുണ്ടല്ലേ മാപ്പ് വരിക. എന്തായാലും അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം മാപ്പ് വരും. അപ്പോൾ ആ മാപ്പിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു നദിയാണ്, അത് മിക്കവാറും ഒരു ഉപദ്വീപീയ നദി തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ മനസ്സിൽ നിന്ന് ഒരു മഹാനദി എന്ന പറയുന്ന നദി തന്നിരിക്കുകയാണ്, മിക്കവാറും നിങ്ങൾക്ക് ഇപ്രാവശ്യം മഹാനദി തന്നെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ മഹാനദി വരികയാണെങ്കിൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തന്നിരുന്നു, എവിടെയാണ് മഹാനദി വരിക? ആലോചിച്ച് നിൽക്കേണ്ടടാ, ഇന്ത്യയുടെ ഈ ഒരു ചെറിയ ഗർഭിണിയായി കിടക്കുന്ന മൂലകണ്ടിയിലെ ഡാ കണ്ടിയിൽ ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെയാണ് നമ്മുടെ മഹാനദിയുടെ എന്താണ് പതന സ്ഥലം അല്ലേ. അതങ്ങോട്ട് നോക്കി അങ്ങോട്ട് പിടിച്ചാൽ മതി, ഇവിടുന്ന് ഏകദേശം മേലോട്ടാണ്ട് തുടങ്ങിയാൽ മതി. ഓക്കെ, ജസ്റ്റ് മഹാനദിയായി, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതും കൊണ്ട് തട്ടണേ, ഇതും കൊണ്ട് തട്ടണം. ഇത്രയും കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ മക്കളെ 1 മാർക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ എ ക്വസ്റ്റ്യൻ അല്ലേ, അപ്പം നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക എ. ഇതാണ് പരിപാടി, ഇത്ര പരിപാടിയുള്ളൂ. നിങ്ങളിവിടെ മഹാനദി എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എ എന്ന് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആൻസർ ഷീറ്റിൻ്റെ താഴെ നിങ്ങൾ എഴുതുക ഈ ഒരു ആൻസർ, ഇതല്ലേ സാധനം, പുറത്ത് നിങ്ങൾ എഴുതുക എ മഹാനദി. ഓക്കെ, ഇത് പേന കൊണ്ട് ചെയ്താൽ ഇത് ഉള്ളിൽ അടയാളപ്പെടുന്നത് മാത്രം പെൻസിൽ കൊണ്ട് അടയാളപ്പെടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എ മഹാനദി. ഇനി അടുത്ത് നിങ്ങളോട് ചോദിച്ചാൽ ആരവല്ലിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആരവല്ലിതായി ഗുജറാത്തിൻ്റെ തൊട്ട് മേലെ ചുമ്മാ ഒരു വര വരച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിന് ബി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് ആരവല്ലി. അപ്പോൾ ഇവിടെ ഇത് ബി ആരവല്ലി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബി ആരവല്ലി, വൃത്തിയായിട്ട് തന്നെ, ഞാൻ നല്ല വൃത്തിയിലാണ് എഴുതിയത് അല്ലേ. ആ ഇനി അടുത്തത് സി കണ്ടില തുറമുഖം. ഞാൻ പറഞ്ഞു ഇതാ കണ്ടില്ല എന്ന് പറയണ്ട, ഗുജറാത്തിൻ്റെ ഇടുക്കിയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കണ്ടില തുറമുഖം. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇടുക, എന്നിട്ട് സി എന്ന് മാർക്ക് ചെയ്യുക. കാണണം, കാണുന്ന രീതിയിൽ ഉണ്ട വരച്ചോണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഉണ്ട കിട്ടും. ഓക്കെ, അപ്പം സി ഏതാ കണ്ടില. എന്തായാലും ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കാരെ എവിടെയാണ് കണ്ടില്ലാന്നുള്ള മൂപ്പര് അത് കറക്റ്റ് ഇവിടെ നോക്കും. അപ്പം നേരെ ഇവിടെ ഉണ്ട കണ്ടാൽ മതി. ഓക്കെ, പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കളർ കിട്ടുന്നില്ലെങ്കിൽ പേന കൊണ്ട് വരച്ചോണ്ടി. ദെൻ അടുത്തത് ഡെക്കാൻ പീഠഭൂമിയാണ് നമ്മുടെ ഡി ക്വസ്റ്റ്യൻ. ആ 2 സി ഒക്കെ എഴുതിയാണല്ലോ ഡി അല്ലേ. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ കുറച്ച് മേലേക്കായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കളെ ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ അതിന് നമുക്ക് ഡി എന്നും മാർക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇതിന് ഡി ഡെക്കാൻ. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ മക്കളെ, പ്രാർത്ഥിച്ചോളൂ. എന്തായാലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരിക. സിമ്പിളായിട്ട് നോക്കിയാൽ 4 സ്ഥലത്ത് അടയാളപ്പെടുത്തിയപ്പോൾ 4 മാർക്കടാ, ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് വാങ്ങാൻ കഴിയുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഒന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് റഫ് പേപ്പർ എടുത്തുകൊണ്ട് ഇങ്ങനെ വരച്ച് പഠിക്കുക. ഓക്കെ, ഇതുപോലെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതാ, ഇതുപോലെ പല ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് കാണാതെ ഇങ്ങനെ വരച്ച് നോക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 4 ചിത്രങ്ങൾ, ആ 4 ചിത്രങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മക്കളെ മാപ്പിൻ്റെ 4 മാർക്ക് സെറ്റായില്ലേ? സെറ്റായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.